الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖാദിയാനിസം ഇസ്ലാമിൻ്റെ ശത്രു എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത മൂന്ന് കാര്യങ്ങളാണ്: ഖുർആനിന് ശേഷം വഹ്യി ഇറങ്ങുകയില്ല; രണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകൻ വരികയില്ല; ഈസബ്നു മറിയം അവസാന കാലത്ത് ഇറങ്ങി മാതൃകാപരമായ ഭരണം നടത്തും; അതിനുശേഷമാണ് ലോകാവസാനം ഉണ്ടാവുക. ഇപ്പറഞ്ഞ മൂന്ന് തത്വങ്ങളെയും പൊളിച്ചെഴുതുന്ന ഒരു മനുഷ്യനായിരുന്നു മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി. 110 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ പഞ്ചാബിലെ ദുർഗാപൂർ ജില്ലക്കടുത്ത ഖാദിയാനിലാണ് അദ്ദേഹം ജീവിച്ചത്. 908 മരിച്ചു. അദ്ദേഹം പറയുന്നത്, എനിക്ക് നിരന്തരം വഹ്യി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഹഖീഖത്തുൽ വഹ്യി എന്ന കിതാബുണ്ട്. അങ്ങനെ അതുപോലെ ഒരുപാട് 40 കിതാബുകൾ, വഹ്യിൻ്റെ കിതാബുകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികളും ഖുർആനിൽ നിന്ന് 15 ആയത്തുകളാണ് താൻ പ്രവാചകനാണ് എന്ന് സമർത്ഥിക്കാൻ ദുർവ്യാഖ്യാനം ചെയ്തത്. ആ ദുർവ്യാഖ്യാനം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ചിലപ്പോൾ ചിരിച്ചു പോവുകയും ചെയ്യും. ഖുർആനിലെ ഒരു വലിയ ഒരത്ഭുതമായി പറഞ്ഞ കാര്യമാണ് ലോകാവസാന കാലത്ത്. വൈദാ വഖഅൽ ഖൗലു അഖ്റജ്നാ ലഹും അലൈഹിം ദാബ്ബത്തം മിനൽ അർളു. ലോകാവസാനം ഉണ്ടാവുമ്പോൾ, അത് അടുക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു ജന്തുവിനെ അള്ളാഹു പുറപ്പെടുവിക്കും. ദാബ്ബത്തും മിനൽ അർളു എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. നമ്മളാ മിന പോക്കിയിട്ട് ദാബ്ബത്തുൽ അർളു എന്നാ പറയുക, എന്നാലാണ് മനസ്സിലാവുക. അപ്പോൾ ഒരു ജന്തു വന്നിട്ട് മനുഷ്യരോട് സംസാരിക്കും, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നില്ല? അത് വലിയൊരു സംഭവമല്ലേ? ഒരു വലിയ ആനയെപ്പോലെയുള്ള വലിയൊരു മൃഗം ഈ സ്റ്റേജിൽ വന്ന്, നാല് കാലും വാലും ഒക്കെയുള്ള ഒരു മൃഗം, ഹേ മനുഷ്യരെ, നിങ്ങളെന്നാ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആയത്തിൽ വിശ്വസിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതൊരത്ഭുതമാണ്. എന്നാൽ ആ ദാബ്ബത്ത് ആ മൃഗമല്ല, ഒരു കൃമിയാണ് എന്നാണ് ഖാദിയാനികൾ പറയുന്നത്. മിർസാ ഗുലാമിൻ്റെ കാലത്ത് വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി പ്ലേഗ് രോഗം ഉണ്ടായിരുന്നു. പ്ലേഗ് രോഗം പരത്തുന്നത് ഒരു കൃമിയാണ്. അപ്പോൾ തൻ്റെ കാലത്തുള്ള ആ പ്ലേഗ് രോഗമാണ് ഖുർആൻ പറഞ്ഞ ഈ ദാബത്തുൽ അർള്, ദാബത്തു മിനൽ അർള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കാലത്ത് പ്ലേഗ് ഉണ്ടായത് എൻ്റെ പ്രവാചകത്വത്തിൻ്റെ അടയാളമാണ്, എൻ്റെ പ്രവാചകത്വത്തിൻ്റെ അടയാളം ഖുർആനിൽ കണ്ടില്ലേ എന്നാണ് ചോദ്യം. ഹദീസിനെ ഒട്ടും പരിഗണിക്കാതെ, ഒരൽപ്പം പോലും വില വെക്കാതെയാണ് ഖാദിയാനികൾ ഖുർആൻ വ്യാഖ്യാനിക്കാറ്. ഇത് ദാബത്തും മിനൽ അർള് എന്ന് പറഞ്ഞത് പ്ലേഗിൻ്റെ രോഗം അണുവാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ നല്ല രസമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ട്, ഇന്നേ വരെ ഞാൻ അത് മറന്നിട്ടില്ല. അതെന്താണ്? അന്ത്യനാളിൻ്റെ ആദ്യത്തെ അടയാളം സൂര്യൻ പടിഞ്ഞാറുദിക്കലാണ്, രണ്ടാമത്തെ അടയാളം ഭൂമിയിൽ നിന്ന് ഒരു ജന്തു പുറപ്പെട്ട് മനുഷ്യൻ്റെ ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കും,
അങ്ങനെയാണ് എന്ന് റസൂലിൽ നിന്ന് ഞാൻ കേട്ടുപഠിച്ചിട്ടുണ്ട്. ആ ദാബത്തുൽ അർദ് പ്രത്യക്ഷപ്പെടുക ലുഹ സമയത്താണ്. ലുഹ എന്ന് വെച്ചാൽ അറിയാം, ലുഹ നമസ്കാരം. ഏകദേശം ഒരു 8:30 മുതൽക്കൊരു 11:30 വരെ എന്ന് കൂട്ടാം. ആ സമയത്താണ് ഈ ജന്തു വരിക. ഒരു രോഗത്തിൻ്റെ അണുവാണെങ്കിൽ ഇങ്ങനെ സമയം പറയോ? പ്ലേഗ് രോഗം 11 മണിക്ക്, പ്ലേഗ് രോഗത്തിൻ്റെ അണു 11 മണിക്കാണ് വരിക. വസൂരി രോഗത്തിൻ്റെ അണു 12 മണിക്ക് പ്രത്യക്ഷപ്പെടും. പിന്നെ ചിക്കൻ പോക്സിൻ്റെത് വേറൊരു സമയത്ത് വരും. ക്യാൻസറിൻ്റെത് ഇന്ന സമയത്ത് വരും. അങ്ങനെ പറയൂ. ഇതൊരു ജന്തു ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കേൾക്കണോ അത്ഭുതം? വഹുവ യുദ്വാ ഇലൽ ഇസ്ലാം എന്നൊരു പ്രയോഗമുണ്ട് സൂറത്ത് സഫിൽ. അതും ഇദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിനുള്ള അടയാളമാണത്രേ. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ വഹുവ യുദ്വാ ഇലൽ ഇസ്ലാം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട്? അവനാകട്ടെ അള്ളാഹുവിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ആയത്ത്. ഇതെങ്ങനെയാണ് ഒരു പുതിയ പ്രവാചകത്വത്തിന് അടയാളമാകുക? അതിൻ്റെ അർത്ഥം ഒന്നുകൂടി ആലോചിച്ചു കൊടുക്കൂ. അള്ളാഹുവിൻ്റെ മേരിൽ കള്ളം പറയുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട്? ആ വഴി പിഴച്ചവനാവട്ടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു. ആ വഴി പിഴച്ചവൻ ഏറ്റവും വലിയ അക്രമിയാണ്, അവനെ അള്ളാഹു നെറുവഴിയിലാക്കില്ല എന്നൊക്കെയല്ലേ അർത്ഥം. അതിൽ യുദ്വഴ എന്നത് വെച്ചിട്ടാണ് കളി. യുദ്വഴ ക്ഷണിക്കപ്പെടുക, ക്ഷണിക്കപ്പെടുന്നു. ഒരു പ്രവാചകനും ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല, അവർ ക്ഷണിച്ചിട്ടേ ഉള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടില്ല, അദ്ദേഹം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ജനങ്ങളെ ക്ഷണിക്കുകയല്ലാതെ ആ പ്രവാചകന്മാരെ ആരും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എന്നാൽ മിർസ ഗുലാമിനെ സുന്നികൾ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താണ്, അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വരണം. ജമാഅത്ത് ഇസ്ലാമി ക്ഷണിച്ചിട്ടുണ്ട്, അതോടുകൂടി അദ്ദേഹം ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ ഏതെല്ലാം സമസ്തക്കാർ, അങ്ങനെ ഏതെല്ലാം ആളുകളുണ്ടോ അവരൊക്കെ മിർസ ഗുലാം ഖാദിയാനിയെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയി, നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യുദ്വഴ എന്നത് പ്രവാചകത്വത്തിന് തെളിവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ അവലമാണ് എന്നാണ്. മിർസ വമൻ അവലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ വഹുവ യുദ്വഴ ഇലൽ ഇസ്ലാം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. ഒരിക്കലും തന്നെ അവന് നേർമാർഗം കിട്ടുകയില്ല, അവലമാണ്, വഴി വഴച്ച അക്രമിയാണ്. ഈ രീതിയിലാണ് ദുർവ്യാഖ്യാനം. വേറെ ഹദീസുകളിലേക്ക് പോയാൽ അതിനേക്കാൾ വലിയതാ. ഈസബ്നു മറിയം അവസാനമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം 2 മഞ്ഞപ്പുതപ്പ് പുതച്ചുകൊണ്ടാണ് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് ഹദീസിലുണ്ട്. ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഹിന്ദുക്കൾക്ക് ശ്രീകൃഷ്ണനാണ്, ഞാൻ ക്രിസ്ത്യാനികൾക്ക് യേശുവാണ്, ഞാൻ മഹദിയാണ്, രാജാകൃഷ്ണനാണ്, കൽക്കിയാണ്, ശ്രീരാമൻ എന്ന അവതാരമാണ്. ലോകത്ത് ഏതെല്ലാം പുരാണങ്ങളിൽ ആരൊക്കെ അവസാന കാലത്ത് വരുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ ആ എല്ലാ മനുഷ്യരും ഞാൻ എന്ന ഒറ്റ വ്യക്തിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈസാ നബി മഞ്ഞപ്പുതപ്പ് വരുമ്പോൾ ഞാൻ ഈസയാണ്. അപ്പോൾ മഞ്ഞപ്പുതപ്പ് എന്ന ലക്ഷണം, അടയാളം എന്നിൽ പുലരണമല്ലോ. അത് പറയുന്നത്, മഞ്ഞപ്പുതപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പുതപ്പല്ല, അത് 2 രോഗമാണ്. 2 മഞ്ഞപ്പുതപ്പുകൾ എന്ന് പറഞ്ഞാൽ 2 രോഗമാണ്. എനിക്ക് 2 രോഗമുണ്ട്. ഒന്ന്, ഉടലിന് മേതയുള്ള അവയവത്തിന് ബാധിക്കുന്ന രോഗം, നിലയ്ക്കാത്ത സ്ഥിരമായി നിലനിൽക്കുന്ന തലകറക്കം. 2, ഉടലിന് താഴെയുള്ളത്, അത് മൂത്രവാർച്ച, നിലക്കാത്ത മൂത്രവാർച്ച. ഈ 2 രോഗങ്ങളാണ് ആ മഞ്ഞപ്പതപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 രോഗത്തിനും
ത്തിൻ്റെയും ശമനത്തിന് വേണ്ടി ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. പക്ഷേ നിഷേധത്തിലാണ് മറുപടി കിട്ടിയത്. അത് അടയാളമാണ്, ഒരിക്കലും അത് മാറ്റാൻ പോകുന്നില്ല. ഇതിനെക്കുറിച്ചൊരു തമാശ, കക്കാട് വെച്ച്, ഹുസൈൻ കക്കാടിൻ്റെ വീട്ടിൽ വെച്ച് ഒരു 10-20 കൊല്ലം മുമ്പ് ഒരു ചെറിയ സംവാദം നടത്തിയിരുന്നു. ഞാനാണ് അതിൽ സംസാരിക്കാൻ പോയത്. അന്നൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് പ്രവാചകന്മാർക്ക് അടയാളം കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അവരെ തിരിച്ചറിയാനോ അല്ലെ തിരിച്ചറിയപ്പെടാതിരിക്കാനോ? മറുപടി സ്വാഭാവികമായും കിട്ടുക, അടയാളങ്ങൾ ആണ് തിരിച്ചറിയാനാണ്. അപ്പോൾ ഈ മഞ്ഞപ്പുതപ്പ് എന്ന രണ്ട് രോഗവും അടയാളങ്ങളാണല്ലോ, അതിലൊന്നാണല്ലോ മൂത്രവാർച്ച, അത് ആണ് തിരിച്ചറിയാനാണ് എൻ്റെ പ്രവാചകത്വത്തിൽ വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ഇതാ കാണിച്ചു തരാം എൻ്റെ അടയാളം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിക്കുന്ന ഒരു രോഗം ആർക്കും കാണിച്ചു കൊടുക്കുവാൻ ഒരു പ്രവാചകനും കഴിയാത്ത, ലജ്ജിക്കുന്ന ഒരു അടയാളം പ്രവാചകന്മാർക്ക് കൊടുക്കുമോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ, ഇനി സംസാരം നിർത്തുക, നമുക്ക് പിന്നീട് പറയാം എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞതാണ്. അതിനുശേഷം ആ വിഷയത്തിൽ ഒരുപാട് സംഗതികൾ എഴുതി, ആരും ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിനെ പൊളിച്ചെഴുതുവാനാണ് കാദിയാനിയും കാദിയാനി പ്രവാചകനും അവരുടെ അനുയായികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പരിഗണനയും ഹദീസിന് നൽകാതെ അവർക്കെന്ത് തോന്നിയോ അത് മുഴുവനും തങ്ങളുടെ പ്രവാചകത്വത്തിന് തെളിവാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇക്കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി പിന്നെ എഴുതിയ ഒരു പുസ്തകം ഇവിടെ വിൽപ്പനക്കുണ്ട്. ഞാൻ എഴുതിയതാണ്, ഇന്നലെ പ്രകാശനം ചെയ്തതാണ്. ജിന്നിൻ്റെ ഒരു സംഭവം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ജിന്നുകളെക്കുറിച്ചുള്ള വ്യാഖ്യാനം കേട്ടാൽ ചിരിച്ചു പോവും. സുലൈമാൻ നബിക്ക് കാറ്റിനെയും ജിന്നുകളെയും അധീനപ്പെടുത്തി കൊടുത്തു എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ജിന്നുകൾ എന്നാൽ കാട്ടാളന്മാരാണ് അവരുടെ ഖുർആൻ പരിഭാഷയിൽ. അപ്പൊ കാട്ടാളൻ എന്ന് പറയുന്നത് മനുഷ്യരിൽപ്പെട്ടവരാ, ജിന്നുകളാവട്ടെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. എന്നാൽ മറ്റൊരായത്തുണ്ട്, കുൽ ഊഹിയ ഇലയ്യ എന്ന് പറഞ്ഞ അതിലെ ജിന്ന് എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥത്തിൽ ജിന്നുകൾ അവതരിപ്പിക്കുക. അപ്പോ സൂറത്ത് ജിന്നിലെ ജിന്ന് ആരാണ്? മദീനയുടെ പരിസർ പ്രദേശത്ത് ജീവിക്കുന്ന ജൂതന്മാരാണ്. ജൂതന്മാർ എന്ന് വെച്ചാൽ മനുഷ്യരല്ലേ, മനുഷ്യരെ മണ്ണുകൊണ്ടല്ലേ സൃഷ്ടിക്കപ്പെട്ടത്? എന്നാൽ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെയൊക്കെ ജിന്നാക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം വരിക? ഇങ്ങനെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതും പ്രമാണങ്ങൾക്ക് നിരക്കാത്തതുമായ വളരെ വികൃതമായ പിന്നെ വാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കാദിയാനിസം, കാദിയാനി പ്രസ്ഥാനം. അതുകൊണ്ട് അവരുടെ ദുർവ്യാഖ്യാനങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദമായി നാം പഠിച്ച് ബോധവാന്മാരെ കണ്ടിട്ടുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.